നമസ്കാരം, ഞാൻ ബിന്ദു കൃഷ്ണ. ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് നീലക്കുയിലിൻ്റെ ലൊക്കേഷനിലാണ്. ഇത് കൗസ്തുഭം വീടാണ്. നീലക്കുയിലിൽ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാലിനി എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മാലിനിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാലിനി കുറച്ച് ബോൾഡാണ്, ചിലർക്ക് കുശുമ്പുണ്ട്. കുശുമ്പൊന്നുമില്ല, കാരണം ഇവിടെ നടക്കുന്ന പല രഹസ്യങ്ങളും ഇത് ശരിയാണല്ലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണല്ലോ എന്ന് എല്ലാവരെക്കാട്ടിലും ഒന്ന് നോക്കിക്കാണാൻ, മീൻസ് തിരിച്ചറിയുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് ഈ ആദിയും കസൂരിയുമായിട്ടുള്ള റിലേഷൻ. നിങ്ങൾ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ മുൻകൂട്ടി ഇത് ഇങ്ങനെയാണ് രവിയേട്ട അല്ലെങ്കിൽ ഇതാണ് ഏട്ട എന്ന് ഏട്ടന്മാരെയും ഏട്ടത്തിമാരെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു സംഘർഷഭരിതമായ എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുന്നത് ഇപ്പോൾ പുറത്തിറങ്ങി പോകുമ്പോഴായാലും ആൾക്കാരെല്ലാം ചോദിക്കും, ആദി കസ്തൂരിയെ ഉപേക്ഷിക്കുമോ അതോ റാണിയെ ഉപേക്ഷിക്കുമോ, എന്താണ് നടക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും നമുക്കത് പറയാൻ പാടില്ലല്ലോ, അത് ആ സസ്പെൻസ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രില്ലല്ലോ. എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നീലക്കുയിലിൻ്റെ വിജയം.